തൃപ്പൂണിത്തറ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മനോഹരൻ എന്നയാൾ മരണപ്പെട്ടു. വലിയ വാർത്തയായി. കാരണം മനോഹരന് ദിവസവേചനക്കാരനാണ്, കൂലിപ്പണിക്കാരനാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ബൈക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഹിൽ പാലസിലെ ജിമ്മി ജോസ് എന്ന സബ് ഇൻസ്പെക്ടറും പോലീസുകാരും കൈ കാണിച്ചു. അദ്ദേഹം പ്രാരാബ്ധം കാരണം രാത്രി 9 മണിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, കൂലിപ്പണി ചെയ്തിട്ട് പോവുകയാണ്. പോലീസ് കൈ കാണിച്ചത് കണ്ടില്ല. വാഹനം മുന്നോട്ട് പോയി. അവിടുത്തെ SI പോലീസുകാരും ജീപ്പിലെ പിന്നാലെ എത്തി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അത് പുത്തം ചാത്തൻവേലിയിൽ മനോഹരൻ്റെ വീടിനടുത്തെത്തിക്കഴിഞ്ഞു. മനോഹരൻ അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് മാറ്റി ഉടൻ തന്നെ ജിമ്മി ജോസ് അദ്ദേഹത്തിനെ ചെവിക്കല്ല് നോക്കി അടിച്ചു. അതിശക്തമായ ഒരു അടി തന്നെയായിരുന്നു. അതിലവിടെ CCTV ക്യാമറയൊന്നുമില്ല, ഇങ്ങനെ അടിക്കുന്ന കാണാൻ. പക്ഷേ ഇത് കണ്ടുനിന്ന ഒന്ന് രണ്ട് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ചെവി നോക്കി അടിച്ചു എന്ന് സാക്ഷിമൊഴി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവർ ബലമായിട്ട് ഇദ്ദേഹത്തിനെ ജീപ്പിൽ പിടിച്ചു കയറ്റി. ജീപ്പിൽ കയറിയപ്പം തന്നെ വേച്ച് പോയി എന്നും പറയുന്നുണ്ട്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് മർദ്ദിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. ആസ് എ CCTV ദൃശ്യത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് കാണിക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. ആശുപത്രി ചെന്ന് മനോഹരൻ കൊല്ലപ്പെട്ടു. 10-52 വയസ്സുള്ളതാണ് മനോഹരൻ. മൂത്ത മകൾ ഫസ്റ്റ് ഇയർ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കയറി. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം തന്നെ. അത് നാഥൻ ഇപ്പം പോലീസ് കസ്റ്റഡി വെച്ച് മരിച്ചു. ഏതായാലും പോസ്റ്റ്മോർട്ടം നടത്തി ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടു. ഏതായാലും ആ അടിക്ക് ശേഷമാണ് ആ ഹൃദയസ്തംഭനം ഉണ്ടായത്. അതിശക്തമായ അടി ചെവിക്കോ ചെവിക്കല്ലിനോ അല്ലെങ്കിൽ തലയ്ക്കോ ഏറ്റാൽ തീർച്ചയായിട്ടും അതൊരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടിയൊരു കാരണം തന്നെയാണ്. അപ്പം കൊലപാതകമാണോ എന്നുള്ള ചോദ്യം വരും. അതിനുള്ള ഇൻറ്റൻഷനില്ല, അടിക്കാം വേദനപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കാം. എങ്കിൽ തന്നെയും ഇത് റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിന് ശേഷം ആൾ മരണപ്പെടുകയാണ്. അടിച്ചിട്ടുണ്ട് 321 IPC പ്രകാരം കുറ്റകരമാണ്. അതുതന്നെയല്ല, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്റ്റാണ്. ഒരു മനുഷ്യനെ എന്തിനാണ് അടിക്കുന്നത്? എന്ത് കുറ്റം ചെയ്തു? കൈ കാണിച്ച് നിർത്തിയില്ല, പുറകെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാളുടെ മൊബൈൽ നമ്പർ, അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ നമ്പർ, അത് മൊബൈലിൽ കൂടി എടുക്കാമല്ലോ. രജിസ്ട്രേഡ് ഓണർ ആയിരിക്കുമല്ലോ, തീർച്ചയായിട്ടും അത് ട്രേസ് ചെയ്യാം. പോലീസ് അത്രയും ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പല പോലീസ് സ്റ്റേഷനിൽ ഇത് നടപ്പാക്കുന്നുണ്ട്, ഈ രീതിയിലുള്ള ചേസിംഗ് ഉണ്ട്. പക്ഷേ ഡ്രഗ്സ് അങ്ങനെ ചേസ് ചെയ്തപ്പോൾ ചില സമയത്ത് ഡ്രഗ്സ് പിടിച്ചെടുക്കുന്നുണ്ട്, ന്യായീകരണമൊക്കെ പറയാമെങ്കിലും. അങ്ങനെ പിടിക്കുന്ന ഒരാളെ കൈവെക്കുന്നത് മരണത്തിലേക്ക് പോകും എന്നീ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകാം. കേരളത്തിലെ കസ്റ്റഡി ഡെത്തുകൾ വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഗവൺമെൻറ് ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ ഒരു 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ആ കൊച്ചുങ്ങൾ 2 പേരുണ്ട്, കൊളയിൽ പഠിക്കുന്നുണ്ട്, ഒരു വരുമാന മാർഗ്ഗവും ഇല്ല, കൂലിപ്പണിക്കാരനാണ്. അത് കളക്ടറോട് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നോ എവിടെയെങ്കിലും ആ കുടുംബത്തിനെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും ബാങ്കിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ പലിശ കൊണ്ട് ആ കുഴി ആ കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകട്ടെ. അവരെ ആ വരുമാന മാർഗ്ഗം നിന്നുപോയി. ആ കുടുംബത്തിൻ്റെ നാഥൻ ഇപ്പം ഇല്ല. ആ ഒരു കാര്യം ആലോചിക്കുമ്പം അടിയന്തരമായിട്ട് ആ കുടുംബത്തിനൊരു 10 ലക്ഷം രൂപയെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. പോലീസ് മർദ്ദനങ്ങൾ നമ്മൾ പല രീതിയിലും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം അംബാസമുദ്രം അഡീഷണൽ SP അദ്ദേഹം ബൽബീർ സിംഗ്, പഞ്ചാബിയാണ്, എന്തും ചെയ്യും, ബോധമില്ലാതെയൊക്കെ പ്രവർത്തിക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം ചില മർദ്ദന മുറകൾ സ്വീകരിച്ചത് അതിശയപ്പെടുത്തുന്നതാണ്. അദ്ദേഹം ചവണ കൊണ്ട് ചില പ്രതികളുടെ പല്ല് പറിച്ചു. ആ പല്ല് പറിച്ചെടുത്തിട്ട് ആ പല്ല് വായിലിട്ട് ചവയ്ക്കാൻ പറയും. ഇതവിടുത്തെ ചില പത്രങ്ങളിലും അവിടുത്തെ ചില ലോക്കൽ ചാനലിലൊക്കെ വാർത്തകൾ പ്രചരിച്ചു. ഒരാൾക്ക് മാത്രമല്ല, പലർക്കും അനുഭവം ഉണ്ടായി. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വന്ന് ക്രൂരമായി പലരെ മർദ്ദിക്കുന്നതും അദ്ദേഹം പതിവാക്കിയിരിക്കുന്നു എന്നാണ് ആ വാർത്തകൾ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അഡീഷണൽ SP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി. അദ്ദേഹത്തിനെ
ഒരു സ്കോഡിൻ്റെ ഹരിജനങ്ങളെ ഉദ്ധരിക്കുന്ന രീതിയിലുള്ള ഒരു സ്കോഡുണ്ട്, അതിൻ്റെ തലപ്പത്തേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ വലിയ നഷ്ടപ്പെട്ടതും ആൾക്കാരെ മർദ്ദിക്കുന്നതൊക്കെ വളരെ വൈറലായി അവിടെ. എന്തായാലും ഇതുപോലെയുള്ള മർദ്ദക വീരന്മാരെ നമ്മൾ കാണുന്നുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും എല്ലാ പോലീസിനെയും മുകളിലെ പ്രതിഷ്ഠ നേടിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോലീസിലെ അന്വേഷണവും അതുപോലെ പോലീസിൻ്റെ പെരുമാറ്റമൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികളിലെ പോലീസിൻ്റെ ഇമേജ് കളയുന്നുണ്ട്. പോലീസ് ദയവായിട്ട് ആരും ദേഹത്ത് കൈവെക്കരുത്. കാരണം നിരപരാധികളാണ്, ഗുണ്ടകളെ കൈവച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു നിൽക്കാം, അല്ലാത്തവരുടെ ദേഹത്ത് കൈവെക്കരുത്. കാരണം ഇതിനകത്ത് തന്നെ 321 IPC വന്നിട്ടുണ്ട്, കൈകൊണ്ടടിക്കുന്നത് അവിടുത്തെ ആ ഒന്ന് രണ്ട് സ്ത്രീകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഇമേജ് മാറട്ടെ. ചീത്തവിളിയും തെറിവിളിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി പോലീസ് മർദ്ദിക്കാത്ത, അല്ലെങ്കിൽ ആൾക്കാരെ മർദ്ദിക്കാത്ത, ക്ഷമയോടെ അവരുടെ പരാതികൾ കേട്ട് പരിഹാരം കാണുന്ന ഒരു പോലീസായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.